മറ്റൊരു കാര്യത്തിലേക്ക് വരട്ടെ സാർ, ഇപ്പോ ഫീച്ചർ സിനിമകളും അതിനോടൊപ്പം തന്നെ ഡോക്യുമെന്ററിയും ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാം 10-45 വ്യത്യസ്ത സംഭവം ചെയ്തിട്ടുണ്ട്. ഡോക്യുമെന്ററികൾ ഇപ്പൊ ഇന്ത്യയിലെയും കേരളത്തിലെയും ഡോക്യുമെന്ററികളുടെ വളർച്ച എവിടെ എത്തി നിൽക്കുന്നു? ഇന്നും നമ്മളിപ്പോ ഇത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ് വിഷ്വൽ കാണിച്ചിട്ട് അത് പറയുന്ന ഒരു രീതി ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. അത് ഇതിൻ്റെ പ്രധാന കാരണം ക്രിയേറ്റീവ് ഡോക്യുമെന്ററി ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. പണ്ട് 50s ഫിലിം ഡിവിഷൻ എടുത്തിരുന്ന ഡോക്യുമെന്ററികളുണ്ട്, കുറേ വിഷ്വൽസ് കാണിച്ചിട്ട് അതിന് കുറേ കമൻട്രി, അതിനെ എക്സ്പ്ലെയിൻ ചെയ്തുള്ള കമൻട്രി. അത് പഴയ രൂപത്തിലുള്ള ഡോക്യുമെന്ററിയാണ്, അത് വലിയ ബോറിംഗ് ആണ്. എന്നാൽ ഇവിടെയും വരുന്ന ഇതാണ് വിഷ്വൽസിനെ, ദൃശ്യത്തിനെ ഏറ്റവും ഭാവനാത്മകമായിട്ട് മനസ്സിലാക്കി നമ്മുടെ ക്യാമറയെ നല്ല പോലെ ശരിക്കും ഉപയോഗിച്ച് ഈ ഒരു വിഷ്വൽ കണ്ട ദൃശ്യം കണ്ടാൽ അതിൽ നിന്ന് തന്നെ അത് നമ്മളോട് സംസാരിക്കണം. കമൻട്രി ഇല്ലാതെ നമ്മളോട് സംസാരിക്കണം. എന്നാൽ നമ്മൾ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ത്രൂ ഇമേജസ്, ഇമേജസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിധത്തിൽ ഷോർട്സ് എടുക്കണം. അങ്ങനെ ആകുമ്പോഴേ ആ സിനിമ നല്ല സിനിമ ആകത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് പഴയ രൂപത്തിലുള്ളത് ബോറടി ഡോക്യുമെൻ്ററീസാണ്, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം ആ അങ്ങനെയുള്ള ഡോക്യുമെൻ്ററിക്കൊന്നും വലിയ ഭാവിയൊന്നുമില്ല, അതാണ് അതിൻ്റെ പ്രോബ്ലം. മലയാളത്തിലെ സമാന്തര സിനിമകൾ നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ അത്തരം സിനിമകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു സാമാന്യം തെറ്റില്ലാത്തൊരു ഇടത്താണോ നിൽക്കുന്നത് എന്ന് തോന്നുന്നു? അത് ഏത് കാലത്തെ സിനിമകളെന്ന് നോക്കണം. ഇപ്പോൾ 2010 സിനിമകൾ വെച്ച് നോക്കിയാൽ മലയാള സിനിമകൾ വളരെ പിന്നിലാണ്. 1960-70s സിനിമകളുമായിട്ട് കമ്പയർ ചെയ്താൽ ഏകദേശ രൂപത്തിൽ മലയാള സിനിമയ്ക്ക് ഒരു സ്ഥാനമുണ്ടെന്ന് പറയാം. അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മലയാള സിനിമകളുടെ മുന്നോട്ടുള്ള പോക്ക് മുഴുവനും ഈ സിനിമ ഒരു നാടക കലയാണ് എന്നുള്ള രൂപത്തിലെടുക്കുന്ന പോപ്പുലർ സിനിമകളും സിനിമയുടെ വളരെ എന്നുവെച്ചാൽ വളരെ വീക്കായിട്ടുള്ള വിധത്തിൽ ദൃശ്യഭാഷയിൽ കൂടി എടുക്കുന്ന സമാന്തര സിനിമകളുമാണ്. ഇങ്ങനെയുള്ള സമാന്തര സിനിമകൾ എടുത്താൽ അതിനെ പ്രേക്ഷകർ കാണത്തില്ല എന്ന് വെച്ചാൽ കാരണം ഇത് ബോറടിക്കുന്ന വിഷ്വൽസാണ്, ദൃശ്യങ്ങളാണ്. ദൃശ്യങ്ങൾക്ക് ശക്തി കൊടുക്കണം, ഡൈനാമിക്സ് കൊടുക്കണം. അതിൽ കൂടെ വളരെ നല്ല ഒരു പ്രേക്ഷകൻ കാണുമ്പോൾ ആ ദൃശ്യങ്ങൾ മനസ്സിൽ കൊള്ളണം. ഇപ്പോൾ പതർപ്പഞ്ചലയിലെ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കും, അതുപോലെയാണ് ചാരുതലയിലെ ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങൾ മനസ്സിൽ കൊള്ളണം, അതിന് പ്രത്യേക വിധത്തിലുള്ള ഒരു ക്രിയേറ്റിവിറ്റി, ക്യാമറ ലെൻസിൽ കൂടിയുള്ള ക്രിയേറ്റിവിറ്റി നമ്മൾ മനസ്സിലാക്കണം. അതനുസരിച്ച് ദൃശ്യങ്ങളെടുത്ത് സമാന്തര സിനിമകൾ എടുത്താൽ തീർച്ചയായിട്ടും കുറേ ആളുകളെങ്കിലും അത് കാണും, സംശയമില്ല അതിന്. നമ്മൾ ഈ പറഞ്ഞു വന്നതിൻ്റെ ഇടയ്ക്ക് അരവിന്ദൻ്റെ സിനിമകൾ ഇതുവരെയും പ്രതിപാദിച്ചിട്ടില്ല. മലയാളത്തിൽ അരവിന്ദൻ മുന്നോട്ട് വെച്ച സിനിമ രീതി എത്രത്തോളം പ്രസക്തമാണ്? അതെ, അരവിന്ദൻ ഒരു കാലത്ത് ഒരു വലിയ പ്രസക്തിയുള്ള മനുഷ്യനായിരുന്നു. പ്രത്യേകിച്ച് അരവിന്ദൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഞ്ചന സീതയെ അരവിന്ദൻ, കാരണം ഒരു നാടകം എടുത്തിട്ട് ഒരു സിനിമയുടെ വ്യാകരണം ഉപയോഗിച്ച് എടുത്ത ഒരു പടമാണത്. നാടകത്തിന് യാതൊരു വിധത്തിലുള്ള ഇമ്പോർട്ടൻസും കൊടുക്കാതെ സിനിമയുടെ വ്യാകരണത്തിന് തന്നെ കൊടുത്താണ്. അതിൻ്റെ പ്രിവ്യൂവിൽ ഞാനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അരവിന്ദൻ പറഞ്ഞു വളരെ നന്നായി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരു ചേഞ്ച്, അതൊരു പരീക്ഷണ സ്വഭാവമുള്ള പടമാണ്. അരവിന്ദൻ എപ്പോഴും കുറേ പരീക്ഷണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അരവിന്ദന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത്, അരവിന്ദനെ ഈ ക്ലോസപ്സിൻ്റെ ഉപയോഗങ്ങൾ, എവിടെ എങ്ങനെയാണ് ക്ലോസപ്സ് ഒരു നറേഷനിൽ കൂടെ വരുമ്പോൾ എവിടെ അത് യൂസ് ചെയ്യണം എന്നുള്ളതിൽ അരവിന്ദൻ വളരെ പിന്നോക്കമായിരുന്നു. എന്നുവെച്ചാൽ ഒരു ക്ലോസപ്പ് എന്ന് വെച്ചാൽ ദാറ്റ്സ് ഒരു ഫ്ലോ ഔട്ട് ഓഫ് ദ ജനറൽ ആക്ഷൻ. എന്ന് വെച്ചാൽ ഒരു ഫ്ലോ ഉണ്ട് ക്ലോസപ്പിൽ, നമ്മുടെ സൈക്കോളജിക്കലായിട്ടൊരു ഫ്ലോ ഉണ്ട്, അവിടെ കൊണ്ടാണ് ക്ലോസപ്പ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഈ അവിടെ ഇവിടെ എഡിറ്റർ കട്ട് ചെയ്തിരുന്ന ക്ലോസപ്പ് അരാജകത്വം, ശരിയാകില്ല. അങ്ങനെയുള്ളൊരു വലിയ ഡിഫക്റ്റ് അരവിന്ദൻ്റെ പടങ്ങളിൽ ഉണ്ടായിരുന്നു. അരവിന്ദൻ്റെ പടങ്ങളിൽ എഡിറ്റിംഗ് വളരെ കുറച്ചേ ഉള്ളായിരുന്നുള്ളൂ, കട്ടിങ്ങൊക്കെ വളരെ കുറവായിരുന്നു. എങ്കിലും ചിലയിടത്ത് ഈ കട്ടിങ്ങുകൾ ഉപയോഗിച്ചിട്ടുള്ളിടത്ത് ക്ലോസപ്പിൻ്റെ ഉപയോഗങ്ങൾ വളരെ ഒരു ശരിയായ രീതിയിലല്ലെന്നാണ് എൻ്റെ വ്യക്തിഗതമായ ഒരു ഒബ്സർവേഷൻ. അതാണ് പിന്നെ രണ്ടാമതെ അരവിന്ദൻ ഈ സാങ്കേതിക വശത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കിയത്
അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പടത്തിലെ വാസ്തുഹാരയാണ്. വാസ്തുഹാര ആയപ്പോഴത്തേക്ക് അരവിന്ദൻ സിനിമയുടെ എഡിറ്റിങ് കോമ്പസിഷൻ, അതിലുള്ള യൂസ് ഓഫ് ക്ലോസപ്സ്, അതിൻ്റെ ക്യാമറ മൂവ്മെൻറ്റ്സ്, ഇതിനെപ്പറ്റിയൊക്കെ വളരെ നല്ലൊരു കൺട്രോൾ കിട്ടിയ ഒരു അതിൻ്റെ അത് കാണാനുണ്ടോ പടത്തിൽ. അതിനു മുൻപ് വരെ സാങ്കേതിക അറിയാത്തത് കൊണ്ടുള്ള വലിയ പ്രോബ്ലംസ്, വലിയ വലിയ കുഴപ്പങ്ങൾ അരവിന്ദൻ്റെ പടങ്ങളുണ്ടായിട്ടുണ്ട്. ആ ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ വളരെ കൂടുതൽ പരീക്ഷണം ആയിട്ടുള്ള ചിത്രങ്ങൾ എടുത്തത് അരവിന്ദനാണ്.